ഇന്നത്തെ ടോപ്പിക് പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് ആണ്. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. മരീചിക അഥവാ മിറേജ് എന്ന പ്രതിഭാസമുണ്ടാകുന്നത് അപവർത്തനം മൂലമാണ്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നതാണ് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൺ. സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നതിനാലാണ് മഴവില്ല് ഉണ്ടാകുന്നത്. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്നതാണ് ഡിഫ്രാക്ഷൻ. സൂര്യന് ചുറ്റുമുള്ള വലയം ഒരു സിഡിയിൽ കാണപ്പെടുന്ന മഴവില്ലിനു സമാനമായ വർണ്ണരാജി എന്നിവയെല്ലാം പ്രകാശത്തിൻ്റെ ഡിഫ്രാക്ഷൻ മൂലമാണ് സംഭവിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നാണ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹരങ്ങളായ വർണ്ണങ്ങൾക്കു കാരണം ഇൻ്റർഫറൻസ് ആണ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ്. പ്രകാശത്തിൻ്റെ വിസരണം മൂലമാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. പ്രകാശരശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, ലിഥിയം തുടങ്ങിയ ലോഹങ്ങളിൽ പതിച്ചാൽ ഉടനെ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഈ പ്രതിഭാസം കണ്ടുപിടിച്ചത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയതിനാണ് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണവും ഈ പ്രതിഭാസം ആണ്.